ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ വീണ്ടും നമുക്ക് പറയാനുള്ളത് ആടുജീവിതമാണ്. ദ ഗോഡ് ലൈഫ്, ആടുജീവിതത്തിന്റെ ആദ്യ റിവ്യൂ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവും. കാരണം ആദ്യ റിവ്യൂ സിനിമ കണ്ടതിന് ശേഷം സിനിമയുടെ എഴുത്തുകാരനായിട്ടുള്ള ബെന്യാമിൻ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അത് ഇതിനു മുമ്പും അദ്ദേഹം ഞാൻ സമ്പൂർണ്ണ തൃപ്തനാണ് എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ അങ്ങനെയല്ല. ഇത് ശരിക്കും റിവ്യൂ പോലെ തന്നെ പുള്ളിക്കാരന്റെ ഒരു സംതൃപ്തി എത്രമാത്രം ഉണ്ട്, കണ്ടിട്ടുള്ള പുള്ളിക്കാരന്റെ അനുഭവം എന്തായിരുന്നു, പുള്ളിക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ക്ലിപ്പാണ് നമുക്ക് പറയാനുള്ളത്. അതല്ലാതെ രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അതിലൊന്ന്, പൃഥ്വിരാജ് സുകുമാരൻ റിവ്യൂ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാം. റിവ്യൂ ഇപ്പം 48 മണിക്കൂറിന് ശേഷം പറയാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള അമിക്കസ് ക്യൂരിയുടെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പുള്ളിനെ എല്ലാവരും ചാടയാണ് അഹങ്കാരിയാണെന്നൊക്കെ പറയും. പുള്ളി അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പലരും പറയാറുണ്ട്. എത്ര വർക്ക് ചെയ്താലും എങ്ങനെയൊക്കെയാണെങ്കിലും അഹങ്കാരം കാണിക്കാനുള്ളതല്ല. അതുകൊണ്ട് ഇതിൽ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ചെറിയൊരു കാര്യത്തിനൊരു വിയോജിപ്പുണ്ട്, അതുകൂടെ പറയാം. നമ്മൾ സപ്പോർട്ട് മാത്രം പറഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ട് ആദ്യം വിയോജിപ്പിന് മുമ്പ് റിവ്യൂവിനെ കുറിച്ച് രാജുവേട്ടൻ എന്താണ് പറഞ്ഞതെന്ന് കണ്ടിട്ട് വരാം. അതിവിടെ കിടക്കട്ടെ. ഇതുവരെ റിവ്യൂസിനെ കുറിച്ചൊന്നും പറയുന്ന കേട്ടിട്ടില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, റിവ്യൂ ചെയ്തോളൂ. അതിനെ കേട്ടേലൊന്നും പറ്റില്ല. നമുക്ക് ലിവിങ് ഇൻ ഡിജിറ്റൽ ഏജ്, എല്ലാവരുടെ കയ്യിലും ആക്സസ് ടു ഇന്റർനെറ്റ് ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ഒരു സിനിമ കണ്ടാൽ അതിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് ഏത് രീതിയിൽ പറയണമെന്നുള്ള സ്വാതന്ത്ര്യം അവരുടെയാണ്. സോ നമ്മളൊക്കെ അങ്ങനെ കേട്ടേലൊന്നും പറ്റില്ല. ഐ ഡോണ്ട് മൈൻഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ ചെയ്തോളൂ, ഐ ഡോണ്ട് മൈൻഡ് എന്നാണ് പറയുന്നത്. അതിൽ യാതൊരു കുഴപ്പമില്ല, ചെയ്യട്ടെ. ആർക്കും തടസ്സം പറയാനോ പിടിച്ചു വെക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തിൻ്റെ റിവ്യൂ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും, എല്ലാ സിനിമയുടെ റിവ്യൂ ചെയ്യും. എന്നാലും ഇതിവിടെ കിടക്കുന്ന ഒരു നല്ല കാര്യമാണ് തോന്നി. കാരണം പുള്ളിയും കൂടെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഏത് ചോദ്യം ചോദിച്ചാലും വ്യക്തമായിട്ട് ഉത്തരം പറയുന്ന ഒരാളാണ്. ക്വസ്റ്റ്യൻ മര്യാദയ്ക്കാണെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ അദ്ദേഹം കൊടുക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വിയോജിപ്പിൻ്റെ കാര്യം നമ്മൾ ഏറ്റവും ലാസ്റ്റ് പറയാം. അതിന് മുമ്പ് തമിഴിൽ കൊടുത്ത പോലെ ആദ്യ റിവ്യൂ ബെന്യാമിൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രണ്ടും നമുക്ക് കേട്ട് വരാം. മാതൃഭൂമി ന്യൂസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു, അതിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളിക്കാരൻ റിവ്യൂ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡി. അപ്പൊ ഈ സിനിമ കാണുമ്പോൾ എത്രത്തോളം വേറിട്ടൊരു പൃഥ്വിരാജിനെ അവിടെ കണ്ടത്? അത് ഞാൻ സിനിമ കണ്ട ശേഷം ഓരോരുത്തരും പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇനി എന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ഈ പറഞ്ഞതുപോലെ ഒരു 10-120 സിനിമകളിൽ നമ്മൾ ഇതിനു മുമ്പ് പൃഥ്വിരാജിനെ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ ഒന്നും കാണാത്ത ഒരു പൃഥ്വിരാജിനെ നമുക്ക് 100% ഈ സിനിമയിൽ കാണാമെന്ന് ഞാൻ വാക്ക് തരികയാണ്. കാരണം ഞാൻ കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് തന്നെ ഭയങ്കര, ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ പോലും എനിക്ക് അത്ഭുതം തോന്നുന്ന തരത്തിൽ പടത്തിൽ പെർഫോം പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. രാജുവിനെ കുറിച്ചുള്ള പറഞ്ഞാണ്ടോ? കാരണം പുള്ളി ലാസ്റ്റ് പറഞ്ഞ കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന വ്യക്തി എന്നിട്ട് പോലും, വ്യക്തി ആയിരുന്നിട്ട് പോലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ട് കണ്ട ആളായിട്ട് പോലും സിനിമയിൽ കാണുമ്പോൾ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അറിയാലോ. ഷൂട്ടിംഗ് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾ അറിയാം. ഷൂട്ട് നമ്മൾ കാണുന്ന പറഞ്ഞു, ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമയിൽ നമ്മൾ ആ ഷൂട്ട് കാണുന്ന പോലെ അല്ല, അതിനെ കുറിച്ച് പറഞ്ഞാൽ വെറുതെ അതിലേക്ക് പോകണം. അതുകൊണ്ട് ഷൂട്ട് കാണുന്ന പോലെ അല്ലല്ലോ നമ്മളത്. സിനിമയിൽ വരുമ്പോഴാണ് അദ്ദേഹം ചെയ്തു വെച്ചതൊക്കെ ഇത്രമാത്രം വലിയ സാധനമായിരുന്നു. പുള്ളിക്കാരുടെ കണ്ണിൽ ഇതുണ്ടായിരുന്നു, പുള്ളിയുടെ ചിരിയിൽ ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. നമുക്ക് നമ്മൾ ആ സ്ക്രീനിൽ കാണുമ്പോഴാണ് അത് മനസ്സിലാവുക, അല്ല മൊത്തത്തിൽ കാണുന്ന പോലെ. സോ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ അഭിനയം ഞെട്ടിച്ചിട്ടുണ്ട്, ശരിക്കും അത്ഭുതപ്പെടുത്തി എന്നാണ് അഭിനയം പറഞ്ഞിട്ടുള്ളത്. പിന്നെ സിനിമയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടുവരാം. കാരണം ഈ സിനിമ അത്രയും പ്രതീക്ഷയോടെ, അത്രയും പ്രത്യാശയോടെ നമ്മളും പ്രേക്ഷകരും കാത്തിരിക്കുന്ന സിനിമയാണല്ലോ. സോ ഒരു റിവ്യൂ പോലെ അദ്ദേഹം കണ്ടിട്ടുള്ള അഭിപ്രായം പറയുന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണ്. എന്തായാലും അതോട് ഒന്ന് കേൾക്കാം. എല്ലാം പൂർത്തിയായതിനു ശേഷം വരൂ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭൂതിയുണ്ട്. ഞാൻ നോവലിനെ മറന്ന് സിനിമയിൽ ലയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ഓർമ്മയിൽ ഒരു ഘട്ടത്തിൽ വരെ നോവലും കഥയും നിൽക്കുമ്പോൾ, ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ അതിനെ മറന്ന് ഈ സിനിമയെ പിന്തുടരാൻ ഉള്ള ഒരു വലിയ ഒരു പ്രചോദനം സിനിമ നൽകുന്നുണ്ട്. അത് അതിലേക്ക് നമ്മളെ ആകർഷിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പം ബ്ലസ് സാറിന് ഒരു ഉമ്മ കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. പൃഥ്വിരാജ് ഇവിടെ ഇല്ലായിരുന്നു. പൃഥ്വിരാജിന് മെസ്സേജ് ചെയ്തു എനിക്ക് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെ പിന്നീട് കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു. അതായിരുന്നു എൻ്റെ പ്രതികരണം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചുരുക്കം രീതിയിലാണ് പുള്ളി പറഞ്ഞത്. ഇതല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഈ ഇന്റർവ്യൂവിലൂടെ നീളം സംസാരിച്ചിട്ടുണ്ട്. 10-44 മിനിറ്റ് ഒക്കെ ഉള്ള ഇന്റർവ്യൂ ആയിരുന്നു. കണ്ടിട്ടുള്ള ആൾക്ക് തീർച്ചയായിട്ടും അറിയാം. എന്നാലും പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇതല്ലാണ്ടും സിനിമയെ കുറിച്ച് കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് വേറെയും പറയുന്നുണ്ട്, പക്ഷെ അതൊക്കെ വെച്ചാൽ ഒരുപാട് റോങ്ങായി പോകും.
അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ കണ്ടപ്പോൾ തൃപ്തനാണെന്നുള്ള ഇത് തന്നെ, കാരണം അല്ല പുള്ളി സംസാരിക്കുന്ന കണ്ട തന്നെ പുള്ളി ഫുൾ ത്രൂ ഔട്ട് ഈ ഇന്റർവ്യൂവിൽ ആ ഒരു സ്മൈൽ, ആ ഒരു സംതൃപ്തിയുടെ ഒരു ചിരി ഉണ്ടല്ലോ, അത് നമുക്ക് ത്രൂ ഔട്ട് ആ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരുടെ ഓരോ സംസാരത്തിലും ഓരോ മറുപടികളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്ര സംതൃപ്തനായിട്ടാണ് പുള്ളി വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. കാരണം ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് സിനിമ കണ്ടപ്പോൾ. ഓക്കെ, ഇതിൽ തന്നെ പറയുന്ന കാര്യം, ഒരു നോവല് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് എഴുതിയ ആളും കൂടിയാണെങ്കിൽ സിനിമ കാണുന്ന വായിച്ച ആളുകൾക്ക് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓരോ സീൻ കാണുമ്പോൾ ആ നമ്മൾ നോവലിൽ അങ്ങനെ വായിച്ച ഈ രംഗം എന്നുള്ളൊരു ഓർമ്മ നമുക്ക് തന്നെ ഉണ്ടാവും. അപ്പം എഴുതിയ ആൾക്ക് തീർച്ചയായിട്ടും അത്രയും ടൈം എടുത്ത് എഴുതി അത്രയും തവണ വായിച്ചൊക്കെ ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ കാണുമ്പോൾ ഒരു പരിധി വരെ ആ ഒരു സംഭവങ്ങൾ നോവലിലെ പല കാര്യങ്ങളും കയറി വരാനുള്ള സാധ്യതയുണ്ട്. അത് എഴുതിയ സാഹചര്യങ്ങൾ കയറി വരാൻ സാധ്യതയുണ്ട്. അത് മറന്ന് സിനിമയിൽ ലയിച്ചു പോയി എഴുത്തുകാരൻ പോലും എന്ന് പറയുമ്പോൾ അത് നോട്ടീസ് ചെയ്യേണ്ട ഒരു ഒരു വേർഡാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, അലോർത്ത് വെക്കേണ്ട വേർഡാണ്. ഒരു ആസ്വാദകൻ എന്ന രീതിയിൽ ഒരു പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ഒരു ഒരു കണക്കായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ബെന്യാമിനൊപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ബ്രസ്കിയെ കെട്ടിപ്പിടിച്ചൊരു മുത്തം നൽകി, രാജുവിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആൾക്ക് എത്രമാത്രം സംതൃപ്തി കിട്ടിയിട്ടുണ്ടാവും, എത്രമാത്രം സന്തോഷം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എഴുതിയൊരു കഥ നടന്നതാണെങ്കിൽ പോലും അത് സിനിമയായിട്ട് കാണുക എന്ന് പറയുമ്പോൾ നജീബിനുള്ള അത്ര ഇല്ലെങ്കിൽ പോലും ഏകദേശം ഓൾമോസ്റ്റ് അതുപോലുള്ളൊരു ഫീല് ബെന്യാമിനും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. സോ പുള്ളിയുടെ സന്തോഷം അത്രമാത്രം ഉണ്ടെങ്കിൽ അത് വലിയൊരു വിജയമാണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എനിക്ക് ഇതിൽ പറയാനുള്ള ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് പൃഥ്വിരാജിനോട്, അതായത് പല ഇന്റർവ്യൂയിലും അല്ലെങ്കിൽ പല വീഡിയോസിൻ്റെയും താഴെ, പ്രത്യേകിച്ച് നജീബ് കാന്റിക്ക് ഇന്റർവ്യൂവിൻ്റെ ഒക്കെ താഴെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കമൻ്റാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമൻ്റാണ്, ഇതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം, ഒരു ചെറിയ വിഹിതമെങ്കിലും നജീബിക്ക് കൊടുക്കണം. കാരണം നജീബിക്ക് അത്രമാത്രം കഷ്ടപ്പെട്ട് അദ്ദേഹം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്ര വലിയ ബുക്ക് ഇറങ്ങിയിട്ടും ഒരു പക്ഷേ കേരളക്കാരെ മുഴുവൻ അറിഞ്ഞിട്ടും പുള്ളിക്കാരന് കിട്ടേണ്ട ഒരു ഒരു ഗുണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഒരാളുടെ ജീവിതം വിറ്റ് പൈസയാക്കുമ്പോൾ ഒരു ബിസിനസ് പരമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ അവിടെ ഉണ്ട്. മറ്റുള്ളവരിലോ നാലാൾ അറിഞ്ഞുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. ഇത്രയേറെ എന്താ പറയുക വേദന അനുഭവിച്ചിട്ടുള്ള ഒരാൾ, അയാൾക്ക് എന്തെങ്കിലും ലാഭം ഇതിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നന്മയുള്ള മനുഷ്യൻ തീർച്ചയായിട്ടും ചിന്തിക്കും. സോ അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പൃഥ്വിയോട് ഈ അവതാരകൻ ചോദിച്ചത്. അതിന് പൃഥ്വിരാജ് കൊടുത്ത മറുപടി ഒന്ന് കേട്ടോക്കാം. നോവലില്ല, അപ്പം നജീബിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നോക്കാം, നിങ്ങൾ അറിയേണ്ട കാര്യമല്ലോ. ഇത്ര ഉള്ളൂ സാധനം. അതായത് പുള്ളിയുടെ ഇതിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വിനയത്തോടു കൂടി, വളരെ പക്വതയോടു കൂടി, വളരെ സിമ്പിളായി കാമായിട്ടൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. ഒരു ടൈം ഒരു ജാടയോടെ നിങ്ങൾ ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നജീബിന് പണം കൊടുത്തേ പറ്റൂ എന്ന് അടിച്ചേൽപ്പിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നമുക്ക് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ, അറ്റ്ലീസ്റ്റ് ഒരു മലയാളിയുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് പുള്ളി ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഓക്കെ, അത് ഓക്കെയാണ്, നോക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞത് പല ആളുകൾ, അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ കമൻറ്റിൽ ഒന്ന് ചീത്ത പറയാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് കേട്ടോ. പക്ഷെ അതുപോലെ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ. കാരണം ഇത് വലിയ രീതിയിൽ തഗ്ഗടിച്ച് രാജവട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മറ്റേ മോയെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടിട്ട് ഈ ആങ്കറിനെ കാണിച്ചിട്ടും ആ രീതിയിലൊക്കെ ഞാൻ കുറേ വീഡിയോസ് കണ്ടു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താണ് എവിടെ എത്തി എന്നുള്ളതാണ്. ശരിയാണ്, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ് നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അനുഭവിച്ച സത്യം. സോ പുള്ളിക്കാരൻ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളത് പല ആളുകളും പറഞ്ഞ പോലെ കമൻറ്റിലൂടെയൊക്കെ വന്ന് അത് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് അവിടെ ആങ്കർ ചോദിച്ചത്. അതും വളരെ വിനയത്തോടെയാണ് ചോദിച്ചത്. അതിന് മുഖത്തടിച്ച പോലെ നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് അഹങ്കാരം എന്നൊന്നും പറഞ്ഞില്ല, ഉപയോഗിച്ച വാക്ക് തെറ്റായിപ്പോയി, സംസാരിച്ച രീതി പറഞ്ഞ രീതി തെറ്റായിപ്പോയി എന്നുള്ളത് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ പേഴ്സണലി വലിയ രാജവട്ടൻ ഫാനാണ്. മമ്മൂക്ക ലാലേട്ടൻ എടുത്താൽ എനിക്ക് മമ്മൂക്കനോട് വലിയ ഇഷ്ടമായിരുന്നു പണ്ട്. ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്കനെയൊക്കെ എല്ലാവരും ഒരുപോലെ കാണാൻ തുടങ്ങി. എന്നാൽ പോലും എൻ്റെ ഉള്ളിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യരോട് പ്രത്യേക ഇഷ്ടമുണ്ട്. ഞാൻ വളരെ വലിയൊരു ഒരു ഹ്യൂജ് ഹാർഡ് കോർ രാജവട്ടൻ ഫാനാണ്. പക്ഷേ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരു റിവ്യൂ അല്ലെങ്കിൽ റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന ആളെന്ന രീതിയിൽ സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത് ഒട്ടും ആ മറുപടിയിൽ ഇഷ്ടം തോന്നിയില്ല. അത് ഒരു മോശം സംഭവമായിട്ടാണ് രാജവട്ടനോടൊന്ന് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് പറയണമെന്ന് തോന്നി. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന്, നിങ്ങളുടെ സമ്പാദത്തിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാറുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ശരിയാണ്, പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, അത് പേഴ്സണൽ കാര്യമാണ്. അത്
രാജുവേട്ടനും ദൈവവും ദൈവവിശ്വാസിയാണെങ്കിൽ അത് അറിഞ്ഞാൽ മതി അല്ലേ. സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന സിനിമയിലെ മെയിൻ കഥാപാത്രം, നിങ്ങൾ ചെയ്യുന്ന കഥാപാത്രം നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള ഒരു സഹനത്തിന്റെ കഥ, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടൊക്കെ മലയാളികൾ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ വാ തോരാതെ ഇന്റർവ്യൂസിൽ സംസാരിക്കുന്ന പുള്ളിക്കാരനെ കുറിച്ചാണ്. സോ സ്വാഭാവികമായ ഒരു ചോദ്യം, അതും നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാതെ വളരെ സിമ്പിളായി വളരെ വിനയത്തോടെ ചോദിച്ച ചോദ്യത്തിന് വിനയമായ ഒരു മറുപടി കൊടുക്കാമായിരുന്നു, ഇല്ലെങ്കിൽ നമുക്ക് ശ്രമിക്കാം എന്നെങ്കിലും പറഞ്ഞു നിർത്താമായിരുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പൊ പറയാൻ താല്പര്യമില്ലെന്നോ അത് പിന്നീട് നമ്മൾ പറയാമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ലോ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരനെ ഒരു എന്താ പറയുക മുഖത്തടിച്ച പോലെ ഒരു മറുപടി ആയിട്ട് എനിക്ക് തോന്നി. അത് എന്റെ മാത്രം അഭിപ്രായമാണ്, അതല്ലാത്തവർക്ക് അങ്ങനെ അത് വലിയൊരു വിഷയമാക്കാനോ വേണ്ടി സംസാരിച്ചല്ല. പക്ഷെ കണ്ടപ്പോൾ തോന്നി, ഇപ്പൊ എല്ലാ നല്ല കാര്യങ്ങളും പറയുമ്പോൾ രാജുവേട്ടനെ ഇങ്ങനെ ഉയർത്തി വെക്കുമ്പോൾ പുള്ളിക്കാരനത് വരുന്ന മിസ്റ്റേക്കുകളും എനിക്ക് മിസ്റ്റേക്കായി തോന്നിയ കാര്യം അറ്റ്ലീസ്റ്റ് എന്നെ കാണുന്ന ആളുകളെങ്കിലും പറയണം എന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞ കാര്യം എൻ്റെ മാത്രം തോന്നലാണെങ്കിൽ വേറെ ആർക്കും അങ്ങനെ തോന്നിയില്ല, നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നി, ഞാൻ അങ്ങനെ ഒന്നും എടുക്കേണ്ടെന്നുള്ളതാണെങ്കിൽ ഓക്കെ, ഞാൻ ആ വഴിക്ക് വിടുന്നു. എനിക്ക് തോന്നിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കും. അടുത്ത വീഡിയോ കാണാം, കാണുന്നവരെ.